അടുത്തതിന്റെ നീ ഇന്നലെ എന്തൊക്കെയാണ് ചൂട്ടിയത്? ആ രാജുവിന്റെ വേലി ചോട്ടി പൊളിച്ചവൻ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു കുളിരായിരുന്നു. കുളിരും നിനക്ക് കുളിരാൻ വേണ്ടിട്ടേ രാവിലോട്ട് എത്ര പേരോട് പരാതിയായിട്ട് വന്നെന്ന് അറിയാമോ? നീ ആ ഗാന്ധിയും ഗോപാലചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞത്? എന്താ പറഞ്ഞു? നീ അയാളോട് പറഞ്ഞാ നിങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ കറിയിൽ ഉപ്പിടാറില്ലല്ല, നിങ്ങൾ ഉപ്പിന്റെ അസുഖല്ലേ? ഏട്ടാ ഗാന്ധി തുപ്പി ഒരിടത്ത് വലിച്ചെറിഞ്ഞളഞ്ഞില്ലടാ. ഞാൻ ചില സമയത്ത് അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ അതിന്റെ പ്രശ്നം എന്തൊക്കെ ആയിരിക്കും ആവോ? ഞാൻ സ്തംഭിച്ചു. നമ്മളെ പോട്ടു എടാ, സ്വന്തം വീടായിട്ട് വഴി അറിയാൻ പാടില്ലേ? അപ്പൊ ഇത് ഇത് നിന്റെ അടുക്കള ബാക്കി ഉണ്ടിട്ടു ഉണ്ടിട്ട് പോണ ഓട ഓട. ഞാൻ സാറ് വയ്ക്കും, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ചുമ്മാ തിന്നിട്ട് കിടക്കാതെ വീടിന്റെ വഴിയൊക്കെ നോക്കി വരാം. അതൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ട് നിൽക്കണം. അതെ, ഇത് ഞാൻ ഡ്യൂട്ടിയിലാണെന്ന്. നീ വാങ്ങാനാ? നീ വാങ്ങാനൊന്നും ഇപ്പൊ പറ്റത്തില്ല. പറഞ്ഞാ നിനക്ക് മനസ്സിലാവുന്നില്ലേ? നീനില്ലാതെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓലക്ക എടുത്ത് കുത്തി ഇറക്കും. ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഞാനുമായിട്ട് ഒരുമിച്ച് സാറേ വേലയിൽ ഞാൻ ഒന്ന് ചവിട്ടി, അപ്പൊ അവനെ പിടിച്ചു തള്ളി വേലി താഴെ പോയി സാറേ. അത് ശരിയാ. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന് എന്റെ വായിലേക്ക് ഉപ്പ് കുത്തി കയറ്റി സാറേ. ലിബറേജിൽ വെച്ച് മധുവിന്റെ മുഖത്ത് കുത്തി നീയല്ലേടാ? അത് ശരിയാണ്. മധുവിന്റെ വീട്ടിലെ കിണറിന്റെ പാലം ചവിട്ടി പിടിച്ച നീയല്ലേ സാറേ? ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് കൊല മോഷണം പോയിട്ടുണ്ടല്ലോ, എല്ലാം ഇവന്റെ തട്ടിന്റെ മേളുണ്ട് സാറേ. ഇവൻ ഇവന്റെ സ്വന്തം ഭാര്യനെ ഗർഭിണിയാക്കിയാണ്. അയ്യോ സാറേ, ഞാനല്ലേ മീൻ കിട്ടിയാ? എടി, ഞാൻ ഒരു പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനായിട്ട് നിൽക്കാണ്, നീ വെച്ചാണ് സാറേ? അപ്പൊ സാർ എന്റെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നാണ്? ഉണ്ടാടാ, എന്റെ പാസ്പോർട്ട് വന്നു. നീ ഇവിടെ വന്ന് നിൽക്കാറ്? ഞാൻ നിന്നെ തിരക്ക് നിന്റെ വീട്ടിൽ പോയി. ഇതിന്റെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനേ ഞാൻ അറിഞ്ഞു സാറേ. കണ്ടാ, എന്റെ പാസ്പോർട്ട് വന്നു. അടുത്ത ആഴ്ച ഞാൻ ഫ്ലൈറ്റ് കയറി ദുബായിലോട്ട് അങ്ങ് പോകും. നീ ദുബായിലേക്കല്ല പോണ്ടത്, നീ പോലീസ് സ്റ്റേഷനിലോട്ട് വാ. എന്തിനാ സാറേ? എടാ, നമ്മളെ രാജു ഒന്നേ ഒരു പരാതി വന്നിരുന്നു. അയാളെ വേലി ചവിട്ടി പൊളിച്ച്, അയാളെ ഭാര്യയെ തെറി വിളിച്ച്, അത് ചോദിക്കാൻ ഞങ്ങളുടെ നാട്ടുകാരെ ഇവൻ തുണിയും പൊക്കി കാണിച്ചു. ഒരു മൂന്ന് വാഴ പിടിച്ചായിരുന്നു, അതിൽ ഇഷ്ടമില്ല. എടാ, അപ്പൊ എന്റെ ദുബായ് ഹാപ്പി ജേണി.